രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യ പ്രസിഡന്റുമായ എ റഹീമിനെതിരെ അറസ്റ്റ് വാറണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയെ തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് അറസ്റ്റ് വാറണ്ട്. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ ഈ നടപടി. കേരള സർവകലാശാല സ്റ്റുഡൻറ് സർവീസ് മേധാവിയാണ് ഡോക്ടർ വിജയലക്ഷ്മി. കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഒന്നാം പ്രതി റഹീം ഉൾപ്പെടെ കേസിലെ 12 പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നില്ല. ഇതേ തുടർന്ന് മുഴുവൻ പ്രതികൾക്കും അറസ്റ്റ് വാറണ്ട് നൽകി തിരുവനന്തപുരം 3 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഭിനമോൾ രാജേന്ദ്രൻ ഉത്തരവിടുകയായിരുന്നു. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്ന എ റഹീം, SFI പ്രവർത്തകരായിരുന്ന എസ് അഷിത, ആർ അമൽ, പ്രതിൻ സാജി കൃഷ്ണ, അബു, ആദർശ്, ജെറിൻ, അൻസാർ, മിഥുൻ മധു, വിനേഷ്, അപർണ ദത്തൻ, BS ശ്രീന എന്നിവരാണ് കേസിലെ 1 മുതൽ 12 വരെയുള്ള പ്രതികൾ. നേരത്തെ ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജി പരാതിക്കാരിയും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സർവീസ് മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ വിജയലക്ഷ്മിയുടെ എതിർപ്പിനെ തുടർന്ന് കോടതി തള്ളിയിരുന്നു. ഒരു വാറണ്ട് കൊണ്ടൊന്നും റഹീമിനെ തളർത്താൻ പറ്റില്ല. തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടില്ല. ഡോക്ടർ വിജയലക്ഷ്മി കേസിൽ ഉറച്ചു തന്നെ നിൽക്കണം. റഹീം രാജ്യദ്രോഹ കുറ്റമോ കൊലപാതകമോ ഒന്നും ചെയ്തില്ലല്ലോ. വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായി ഡോക്ടർ വിജയലക്ഷ്മിയെ തടഞ്ഞുവെന്ന് മാത്രം. ഒട്ടേറെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് റഹീം.